കോതമംഗലം പിണ്ടിമനയിൽ സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവറിന്റെ അശാസ്ത്രീയമായ പ്രവർത്തനം ദുരിതത്തിലാക്കുന്നുവെന്ന് പ്രദേശവാസികൾ. വൈദ്യുതി ലഭിക്കും മുൻപ് ജനറേറ്റർ ഉപയോഗിച്ച് ടവറിന്റെ പ്രവർത്തനം ആരംഭിച്ചതാണ് നാട്ടുകാർക്ക് തലവേദന സൃഷ്ടിക്കുന്നത്. ജനറേറ്ററിൽ നിന്നുയരുന്ന അസഹനീയമായ ശബ്ദം പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുന്നതായാണ് പരാതി. കോതമംഗലം പിണ്ടിമന പഞ്ചായത്തിലെ 10ാം വാർഡിൽ ആരംഭിച്ച മൊബൈൽ ടവറിന്റെ പ്രവർത്തനമാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നത്. ഇവിടെ പുതിയതായി ആരംഭിച്ച റിലയൻസ് ജിയോ കമ്പനിയുടെ മൊബൈൽ ടവറിന്റെ പ്രവർത്തനം അശാസ്ത്രീയമായ രീതിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ഞങ്ങൾ പരിസരവാസികളോട് അനുവാദം മേടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞാണ് ടവർ പണി തുടങ്ങിയതും. ഇത് ഞങ്ങളാരും എൻ്റെ വീട്ടിൽ വന്ന് അനുവാദം ചോദിച്ചെന്ന് പറഞ്ഞു. പഞ്ചായത്തും എല്ലാ ഭാരവാഹികളും ഞങ്ങളെടുത്ത് അനുവാദമായിട്ട് ആരും ചോദിച്ചിട്ടുമില്ല, ഞങ്ങൾ അറിഞ്ഞില്ല. അത് പ്രകാരമാണ് ഞങ്ങൾ പരാതി കളക്ടറേറ്റിൽ കൊടുത്തു, എല്ലായിടത്തും കൊടുത്തു. വൈദ്യുതി കണക്ഷൻ ലഭിക്കും മുൻപ് തന്നെ ടവറിന്റെ പ്രവർത്തനം തുടങ്ങി. 2 മാസമായി ജനറേറ്ററിൽ നിന്നുയരുന്ന അസഹനീയമായ ശബ്ദം സമീപവാസികൾക്ക് തലവേദനയായിരിക്കുകയാണ്. നിയമപരിധിയായിട്ട് ടവർ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ഇലക്ട്രിസിറ്റി സംവിധാനം എടുത്തിട്ടില്ല. അവർ ജനറേറ്റർ കൊണ്ടുവച്ചിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് 2 മാസമായി. ഇതുവരെയായിട്ടും കറണ്ട് എടുക്കാത്തതിന് ഞങ്ങൾക്ക് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് രാത്രി സമയമാകുമ്പോൾ ജനറേറ്ററിൻ്റെ ശബ്ദം കാരണം ഭയങ്കര വൈബ്രേഷനാണ്. ഇതുപോലെ കുട്ടികൾക്ക് പഠിക്കാനും സാധിക്കില്ല. ഞങ്ങൾക്ക് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, തലവേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിൻ്റെ ടവർ നിർമ്മാണത്തിൽ തന്നെ ആദ്യം മുതൽ തന്നെ പരാതികളുണ്ടായിരുന്നു. പരിസരവാസികളുടെയും അതുപോലെ ഞങ്ങളുടെയൊക്കെ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പരിസരവാസികളെ അറിയണേക്കാൾ മുമ്പ് പഞ്ചായത്തിൽ നിന്ന് ഇതിന് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കമ്പനി അധികൃതർ നേരിട്ടെത്തി താൽക്കാലികമായി ടവറിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ജനറേറ്റർ വെക്കുന്നതിന് പ്രത്യേക മുറിയോ സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കിയിട്ടില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ജനം, ഇടുക്കി.